രണ്ടാം മോദി സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി രാജ്യത്ത് ചെറുതും വലുതുമായ നിരവധി അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് നടക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് വ്യക്തമാക്കി. പ്രവൃത്തി പൂർത്തീകരിച്ച് എളമരം കടവ് പാലം സന്ദർശിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. രണ്ടാം മോദി സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായാണ് രാജ്യത്ത് ചെറുതും വലുതുമായ റോഡുകളും പാലങ്ങളും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് വ്യക്തമാക്കി. പ്രവൃത്തി പൂർത്തീകരിച്ച എളമരം കടവ് പാലം സന്ദർശിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. 1,00,000 കോടിയിലധികം തുക കേന്ദ്രം ഇതുവരെ നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ റോഡ് ഫണ്ടിൽ നിന്ന് പാലം നിർമ്മിച്ചത് അകന്നു നിന്നിരുന്ന ഗ്രാമങ്ങളെ കൂട്ടിയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. എളമരം കടവിൽ പാലം യാഥാർത്ഥ്യമായതോടെ ആ ലക്ഷ്യമാണ് പൂർത്തിയാകുന്നത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻജിയുടെയും അതുപോലെ നിതിൻ ഗഡ്കരിജിയുടെയും ഒക്കെ ശ്രമഫലമായിട്ടാണ് ഈ പാലം 3 വർഷം കൊണ്ട് പണി പൂർത്തിയായിരിക്കും. രണ്ടാം മോദി സർക്കാരിൻ്റെ 3ാം വാർഷിക ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ചെറുതും വലുതുമായിട്ടുള്ള അടിസ്ഥാന റോഡ് സൗകര്യം വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഫണ്ട് ഇപ്പോൾ കേരളത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ഗ്രാമങ്ങളെ സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക്, ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. പാലത്തിന്റെ ഉദ്ഘാടനത്തിന് പാലത്തിന് ഫണ്ട് അനുവദിച്ച കേന്ദ്ര സർക്കാരിൽ ഉൾപ്പെട്ട മന്ത്രിമാരെ ക്ഷണിക്കണമെന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാർ പ്രതിനിധികളെ, മന്ത്രിമാരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കണമെന്നാണ്. ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സുധീർ കുന്നമംഗലം, ജനറൽ സെക്രട്ടറി പി സിദ്ധാർത്ഥൻ, പി സുനോഷ് കുമാർ, എം വി സുമേഷ്, പി സുകേഷ്, സുലോചന ഭാസ്കരൻ, പി ശ്രീനിവാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.